ഏറ്റവും പ്രിയമുള്ളവരെ, മോട്ടിവേഷനെ കുറിച്ച് വളരെ വ്യത്യസ്തമായ ചില ചിന്തകൾ നൽകുന്ന പുസ്തകമാണ് ജെഫ് ഹേഡന്റെ ദ മോട്ടിവേഷൻ മിത്ത് എന്നുള്ള പുസ്തകം. നാളിതുവരെയും മോട്ടിവേഷനെ കുറിച്ച് നാം കരുതി വെച്ചതും ചിന്തിച്ചതുമായ പല കാര്യങ്ങളും തെറ്റാണെന്ന് വരെ തോന്നിപ്പോകുന്ന ഒരു ചിന്തയാണ് ഈ പുസ്തകത്തിലുള്ളത്. പ്രധാനമായും 5 കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. 1, മോട്ടിവേഷൻ ഈസ് നോട്ട് എ സ്പാർക്ക്. ഒരു മോട്ടിവേഷനും ഇല്ലാതിരിക്കുമ്പോൾ നാം പലപ്പോഴും മോട്ടിവേഷൻ ലഭിക്കാനായി പല വീഡിയോകൾ കാണാറുണ്ട്, പല പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, ചിലരുടെ ജീവിത അനുഭവങ്ങളെല്ലാം നാം കേൾക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു സ്പാർക്കായി മോട്ടിവേഷൻ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അറിയേണ്ടത്. രണ്ടാമത് പറയുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ എന്നുള്ളത്. മോട്ടിവേഷൻ എന്നുള്ളത് ഒരു റിസൾട്ടാണ് എന്നുള്ളതാണ് ജെഫ് ഹേഡൻ പറയുന്നത്. നാം ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ സക്സസ് ഉണ്ടാകും, സക്സസ് ഉണ്ടാകുമ്പോൾ മോട്ടിവേഷൻ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ ആക്ഷനുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഡോപ്പമിൻ ഹിറ്റ്, ചെറിയ ചെറിയ വിജയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഡോപ്പമിൻ ഹിറ്റ്, അതാണ് നമുക്ക് മോട്ടിവേഷൻ നൽകുന്നതും മുന്നോട്ട് പോകുവാൻ സഹായിക്കുകയും ചെയ്യുന്നത്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ശക്തമായ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെറിയ വിജയങ്ങൾ നേടുമ്പോഴും ഡോപ്പമിൻ ഹിറ്റ് ഉണ്ടാകുകയും ആ ചെറിയ വിജയങ്ങളിൽ നാം സന്തോഷിക്കുകയും കോൺഫിഡൻസ് വർദ്ധിക്കുകയും അങ്ങനെ മോട്ടിവേഷൻ ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത്. മോട്ടിവേഷൻ ഇല്ലാതിരിക്കുന്നവർ ഒരുപക്ഷെ ഒന്നും ചെയ്യാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ ജെഫ് ഹേഡൻ പറയുകയാണ്, സ്റ്റാർട്ട് ഡൂയിങ് സ്മോൾ തിങ്സ്. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുവാനും ആ ചെറിയ വിജയങ്ങളിൽ ഉണ്ടാകുന്ന ആത്മവിശ്വാസം കൂടുതൽ സക്സസ് ഉണ്ടാക്കുവാനും കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാക്കുവാനും നമ്മെ സഹായിക്കും. മൂന്നാമത്തെ വലിയൊരു ചിന്തയാണ് ഫോർഗെറ്റ് യുവർ ഗോൾസ്. നമ്മുടെ ഗോൾസിനെ മറക്കുക. പല ലോഫ്റ്റി ഗോൾസും നാം സെറ്റ് ചെയ്യാറുണ്ട്, വളരെ വലിയതായ ഗോളുകൾ സെറ്റ് ചെയ്യാറുണ്ട്, അതിനുവേണ്ടി നാം നിരന്തരം പ്രയത്നിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും പോകുന്ന വഴിയിൽ നാം തളർന്നു വീഴുകയോ നാം പിന്മാറുകയോ ചെയ്യാറുണ്ട്. സോ ജെഫ് ഹേഡൻ പറയുകയാണ്, ഫോർഗെറ്റ് യുവർ ഗോൾസ്, ഇൻസ്റ്റെഡ് ഫോക്കസ് ഓൺ ദ പ്രോസസ്. പലപ്പോഴും വലിയ ഗോൾ ഉണ്ടെങ്കിലും, ഗോൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ഗോൾ സെറ്റ് ചെയ്ത ശേഷം അതിനെ മറന്നു കളയുക. അതിന് പകരമായി ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്യുക. ആ പ്രോസസ്സിനെ എല്ലാ ദിവസവും പിന്തുടരുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് കൃത്യമായി മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. അല്പം കൂടി വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഉദാഹരണമായി, നമ്മുടെ വെയിറ്റ് കുറയ്ക്കണമെന്നുള്ളതാണ് നാം ആഗ്രഹിക്കുന്നത്. 108 കിലോ ഉള്ള ആൾ 70 കിലോ ആയി കുറയ്ക്കുവാനായി ശ്രമിക്കുകയാണ്. തീർച്ചയായും അത് വലിയ ഒരു ഗോളാണ്. പക്ഷേ ആ ഗോൾ സെറ്റ് ചെയ്ത ശേഷം അത് മറന്നു കളയുക. പക്ഷേ നമുക്ക് ഇപ്രകാരം ഒരു ഗോൾ സെറ്റ് ചെയ്യുവാൻ സാധിക്കും, 1 ആഴ്ച ഞാൻ ഇത്ര വെയിറ്റ് കുറയ്ക്കും, അതല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു ദിവസം ഞാൻ ചെയ്യുന്നത് ഈ കാര്യമായിരിക്കും, ഇത്ര എക്സസൈസ് ചെയ്യുന്നു, ഈ ദിവസം ഇന്ന ഭക്ഷണം മാത്രം കഴിക്കുന്നു. അങ്ങനെ ഒരു പ്രോസസ് സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഗോൾസിനെ മറന്നു കളയുക. ആ പ്രോസസ്സിനെ ഫോളോ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് മോട്ടിവേഷൻ ലഭിക്കുകയും മുന്നോട്ട് പോകുവാനും സാധിക്കുമെന്ന് പുസ്തകം പറയുകയാണ്. ഇത് മാത്രമല്ല, പല ഉദാഹരണങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 100 കിലോമീറ്റർ മാരത്തൺ ഓടുവാൻ ആഗ്രഹിക്കുന്ന ആൾ ആദ്യ ദിവസം തന്നെ അതിനെ ശ്രമിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ സാധിക്കുന്നില്ല. പക്ഷേ അതിനായുള്ള പ്രോസസ്സ് അദ്ദേഹം നേരത്തെ സെറ്റ് ചെയ്യുന്നുവെങ്കിൽ, അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അത് സാധ്യമാകും. ഫോർഗെറ്റ് യുവർ ഗോൾസ്, സെറ്റ് എ പ്രോസസ്. വലിയ ഗോളുകളെക്കാൾ നല്ലത് അത് മറന്നു കളഞ്ഞുകൊണ്ട് ചെറിയതായ ഗോളുകൾ ദിനം ദിനം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. നാലാമത്തെ കാര്യമാണ് ടൈം മാനേജ്മെന്റ്. അത് അദ്ദേഹം പറയുകയാണ്, എക്സ്ട്രീം പ്രൊഡക്ടിവിറ്റി ഡേ. ചില ദിവസങ്ങളിൽ നമുക്ക് നന്നായി അധ്വാനിക്കുവാൻ സാധിക്കും. നാം ചെയ്യേണ്ട ആക്ഷൻ ചെയ്യുവാനായി ഒരുപക്ഷെ ആ ദിവസം നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെച്ചുകൊണ്ട് അന്ന് നാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അർണോൾഡിന്റെ എല്ലാം ഉദാഹരണ സഹിതം ഈ പുസ്തകത്തിൽ അത് വിവരിക്കുന്നുണ്ട്. ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ടല്ല അദ്ദേഹം വിജയം സമ്പാദിച്ചത്. അദ്ദേഹം മോട്ടിവേഷൻ നിലനിർത്തിയത് പലപ്പോഴും EPD, എക്സ്ട്രീം പ്രൊഡക്ടിവിറ്റി ഡേ എന്നുള്ള രീതികൾ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ് പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തീർച്ചയായും ഈ ടിപ്പുകൾ, ഈ ചിന്തകൾ നമുക്ക് മോട്ടിവേഷൻ പ്രായോഗികമായി നിലനിർത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. 5. പറയുകയാണ്, BA ചാമ്പ്യൻ എവരിഡേ. എല്ലാ ദിവസവും നമുക്ക് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഐ കോണ്ട് എന്ന് പലപ്പോഴും നാം പറയാറുണ്ട്. എനിക്ക് അത് ചെയ്യുവാൻ സാധിക്കില്ല, എനിക്ക് എക്സസൈസ് ചെയ്യുവാൻ സാധിക്കില്ല, എനിക്ക് മധുരമുള്ള ആഹാരം കഴിക്കുവാൻ സാധിക്കില്ല. ഐ കോണ്ട് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ്. എൻ്റെ സ്വന്തമായ ആഗ്രഹമല്ല, മറ്റെന്തോ കാരണങ്ങളാൽ എനിക്കത് ചെയ്യുവാൻ സാധിക്കില്ല.
പക്ഷേ ഐ ഡോണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെയധികം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഐ ഡോണ്ട് എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായി പറയുന്ന കാര്യമാണ്. ഒരു തെറ്റായ കാര്യം ഞാൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നതും എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സിനേക്കാളപ്പുറമായി ഈ പറയുന്ന ഇന്റേണൽ ആയിട്ടുള്ള ആ മനസ്സിലാക്കൽ ഐ ഡോണ്ട് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ വാക്കുകളിലൂടെ മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുന്നതെന്നും പുസ്തകം പറയുന്നത്. ഇത്തരം നിരവധി ചിന്തകൾ പുസ്തകത്തിൽ പറയുകയാണ്. ആക്ഷൻ ലീഡ്സ് ടു സക്സസ്, ദാറ്റ് ലീഡ്സ് ടു മോട്ടിവേഷൻ. ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലെ ചില ചിന്തകളും ഈ ദ മോട്ടിവേഷൻ മിത്ത് എന്നുള്ള പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻസ്റ്റെഡ് ഓഫ് സ്പാർക്ക്, ക്രിയേറ്റ് എ ഫയർ ബൈ സീയിങ് ദ പ്രോഗ്രസ്. ഓരോ ദിവസവും നമ്മുടെ പ്രോഗ്രസ് കാണുമ്പോൾ ഒരു ഫയർ നമ്മളുണ്ടാകുകയും അങ്ങനെ നാം എന്നും മോട്ടിവേറ്റഡായി പോകുവാനും സാധിക്കുന്ന ഒരു അവസ്ഥ, ഒരു പ്രോയായി മാറുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് പുസ്തകം പറയുന്നത്. തീർച്ചയായും അതിന് സാധിക്കട്ടെ.